നമസ്കാരം. മിസ്റ്റർ എക്സിക്യൂട്ടറും യെറൂഡിയ നേതൃത്വം കൊടുക്കുന്ന സഖ്യസ്ഥന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴാണ് ഉൾക്കടലിൽ അവർക്ക് നേർ എതിരെയായി സരൈന്റെ ഡിഫൻഡർ ഓഫ് ഗാലക്സി വരുന്നത് അവർ കാണുന്നത്. സരൈന്റെ പടിഞ്ഞാറൻ തീരത്ത് ഡിവൈൻ വേൾഡിന് സൈനികർ ആക്രമണം നടത്തിയത് കൊണ്ടാണ് സരൈൻ ഡിവൈൻ വേൾഡിനെ ആക്രമിക്കാനായി രംഗത്തിറങ്ങിയെന്നുള്ള കഥയാണ് സരനിൽ എല്ലാവർക്കും അറിയാവുന്നത്. യഥാർത്ഥത്തിൽ ലെവി ഗാരിസന്റെ നിർദ്ദേശപ്രകാരം ബ്രിഗേഡ് ജനറലും കൂട്ടരുമാണ് അത്തരം ഒരു ആക്രമണം നടത്തിയത്. ഡിവൈൻ വേൾഡിന്റെ ആളുകളാണ് ആക്രമിച്ചെന്ന് തോന്നുന്ന ശൈലിയിൽ അവർ ഡിവൈൻ വേൾഡിലെ സൈനികരുടെ വസ്ത്രധാരണവും അതേപോലെ ഡിവൈൻ വേൾഡിന്റെ ആയുധങ്ങളുമാണ് ഉപയോഗിച്ചത്. ആ ആയുധങ്ങൾ ഡിവൈൻ വേൾഡിൽ നിന്ന് തന്നെ ബ്രിഗേഡ് ജനറലും കൂട്ടരും അടിച്ചു മാറ്റിയതാണ്. മിസ്റ്റർ എക്സിക്യൂട്ടറും ഈ കാര്യമൊന്നും അറിയാതെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഡിഫൻഡർ ഓഫ് ഗാലക്സി അവർക്കെതിരെ രംഗത്ത് വരുന്നത്. ഡിവൈൻ വേൾഡിന് ഭയമുള്ള ലോകത്തിലെ ഏക സൈന്യം ഡിഫൻഡർ ഓഫ് ഗാലക്സിയാണ്. അവർ ഒരു കാരണവശാലും സഖ്യസൈന്യത്തിന്റെ ഭാഗമാകാതിരിക്കാൻ വേണ്ടി നേരത്തെ ഡിവൈൻ വേൾഡും സരൈനും തമ്മിൽ ഒരു ചർച്ച നടന്നതാണ്. ഡിവൈൻ വേൾഡിന്റെ കണ്ടീഷൻസ് അനുകൂലമല്ല എന്ന് കണ്ടപ്പോഴാണ് സരൈൻ ആ ചർച്ചയിൽ നിന്ന് പിന്മാറിയത്. അന്ന് സരൈൻ പിന്മാറുന്ന കണ്ടപ്പോൾ ഡിവൈൻ വേൾഡിന് ലേശം അതിശയമൊക്കെ തോന്നിയിരുന്നു, അതേസമയം ലേശം ഭയവും തോന്നിയിരുന്നു. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഡിവൈൻ വേൾഡിന് മുന്നിൽ കീഴടങ്ങാനായിട്ട് അന്ന് ഡിവൈൻ വേൾഡ് ആവശ്യപ്പെട്ടതാണ്. ആ ആവശ്യത്തെ നിർദ്ദയം നിരാകരിക്കുകയാണ് അന്ന് സരൈൻ ചെയ്തത്. ആ ഓർമ്മ മിസ്റ്റർ എക്സിനും കൂട്ടർക്കും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഇപ്പോ സഖ്യസേനയുടെ ഭാഗമായി ഈ സരൈന്റെ ഡിഫൻഡർ ഓഫ് ഗാലക്സി മാറിയത് എന്തുകൊണ്ടാണെന്നാണ് മിസ്റ്റർ എക്സിന് ഇതുവരെയും മനസ്സിലാവാത്തത്. ആ ചിന്തകൾ മിസ്റ്റർ എക്സിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മിസ്റ്റർ എക്സും കൂട്ടരും സരൈന്റെ സൈന്യത്തിന് തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു. മുൻവശത്ത് സരൈന്റെ സൈന്യം, പിൻഭാഗത്ത് എറൂടെ നേതൃത്വം കൊടുക്കുന്ന സഖ്യസേന. ഏത് സേനയെ നേരിടണം? ഇതാണ് ഇപ്പോ കാതലായ ചോദ്യം. എറൂടെയുടെ സഖ്യസേനയെ ആക്രമിച്ചിരുന്ന മിസ്റ്റർ എക്സും കൂട്ടരും പിന്തിരിഞ്ഞു ഓടുന്നതിനുള്ള കാരണം അജ്ഞാതനായ ആ പോരാളിയുടെ ആ അമ്പുകളാണ്. മിസ്റ്റർ എക്സിന്റെ ഇടതുവശത്തും വലതുവശത്തും ഉണ്ടായിരുന്ന നാല് പോരാളികളെ കണ്ണടച്ചു തുറക്കും മുമ്പ് ആ അമ്പുകൾ കൊന്നത് മിസ്റ്റർ എക്സ് കണ്ടതാണ്. ആ നാലു പേരെ മാത്രമല്ല ആ അമ്പുകൾ കൊന്നത്, അതിന് പുറകുവശത്തുണ്ടായിരുന്ന മിസ്റ്റർ എക്സിന്റെ ഡിവൈൻ വേൾഡിന്റെ സൈന്യത്തിന്റെ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു. ആ അമ്പ അയച്ചത് എറൂളിയുടെ അജ്ഞാത ശക്തികളായ ടൗൺ മാജിക് ഡിവിഷന്റെയോ അല്ലെങ്കിൽ മൗണ്ടൻ പീപ്പിളിന്റെയോ ആളുകളാണെന്നുള്ളൊരു ധാരണയാണ് മിസ്റ്റർ എക്സിനുള്ളത്. അവരോട് എതിർത്ത് നിൽക്കാൻ മിസ്റ്റർ എക്സിന് പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് മിസ്റ്റർ എക്സ് തിരിഞ്ഞോടിയിരിക്കുന്നത്. ഇപ്പോ പുറകുവശത്ത് ആ ടൗൺ മാജിക് പീപ്പിളും മൗണ്ടൻ പീപ്പിളും അടങ്ങുന്ന സഖ്യസേനയാണ് ഉള്ളത്. മുൻഭാഗത്ത് ഡിഫൻഡർ ഓഫ് ഗാലക്സിയാണ് സരൈന്റെ മഹത്തായ സൈന്യം. ഇതിലെ ഏതിനെ നേരിട്ടാലാണ് അവിടെ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാൻ കഴിയുക? ആ കാര്യമാണ് മിസ്റ്റർ എക്സും കൂട്ടരും ആലോചിക്കുന്നത്. അവസാനം അവരൊരു ധാരണയിലെത്തി, സരൈനെ ആക്രമിക്കുക. തുടർന്ന് നമ്മൾ കാണുന്നത് മിസ്റ്റർ എക്സും കൂടെയുള്ളവരും സരൈന്റെ ഡിഫൻഡർ ഓഫ് ഗാലക്സിയെ ആക്രമിക്കുന്നതാണ്. യുദ്ധക്കപ്പലുകളും ടോർപിഡകളും മെഷീൻ ഗണ്ണുകളും മറ്റ് അത്യന്താധുനിക ആയുധങ്ങളും ഫൈറ്റർ ജെറ്റുകളും ഒക്കെ മുഖാമുഖം അണിനിരന്നിരിക്കുകയാണ്. ഡിഫൻഡർ ഓഫ് ഗാലക്സിയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് പുറകിൽ ഒരു നിര വലിയ കപ്പൽ പോലെ തോന്നുന്ന വിമാനങ്ങളുണ്ട്. അവ യുദ്ധത്തിൽ പങ്കെടുക്കാതെ പുറകുവശത്ത് അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങ് വിദൂരത്തിലായി മിസ്റ്റർ എക്സിനും കൂട്ടർക്കും ആ വിമാനങ്ങളെ കാണുകയും ചെയ്യാം. ഫൈറ്റർ ജെറ്റുകൾ ഇരുഭാഗത്തുമുണ്ട്. അവ ആകാശത്ത് ഡോഗ് ഫൈറ്റ് നടത്തുകയാണ്. പരസ്പരം വെടിവെച്ചിടാനായി അവർ എല്ലാ അടവും പുറത്തെടുക്കുകയാണ്. ആകാശത്തേക്ക് തൊടുക്കാവുന്ന കുഞ്ഞു മിസൈലുകളാണ് കൂടുതലും പരസ്പരം ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം മെഷീൻ ഗണ്ണുകളും. രണ്ട് രാജ്യങ്ങളുടെയും ഫൈറ്റർ വിമാനങ്ങൾ എന്തുകൊണ്ടും മറ്റ് രാജ്യങ്ങളെ അതിശയിപ്പിക്കുന്ന ശൈലിയിൽ ഉണ്ടാക്കപ്പെട്ടവയാണെന്ന് ആ യുദ്ധം താഴ്ന്നു വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. അതിശക്തമായൊരു ഫൈറ്റാണ് ആകാശത്ത് നടക്കുന്നത്. ആ ഫൈറ്റ് അങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴേക്കും താഴെ കടലിൽ മിസ്റ്റർ എക്സിന്റെ സൈന്യവും സരന്റെ സൈന്യവും മുഖത്തോട് മുഖം എത്തിക്കഴിഞ്ഞു. ആ നിമിഷം മുതൽ യുദ്ധം കടലിലേക്ക് മാറുകയാണ്. ഫൈറ്റർ വിമാനങ്ങൾ പതുക്കെ ഇരുഭാഗത്തുമായി പിന്മാറി. അത്യന്താധുനികമായ ആയുധങ്ങളുടെ വൻ ശേഖരമാണ് സരൈന്റെ ഡിഫൻഡർ ഓഫ് ഗാലക്സിയുടെ പ്രത്യേകത. അതേ പ്രത്യേകത തന്നെയാണ് മിസ്റ്റർ എക്സിന്റെ ഡിവൈൻ വേൾഡിനും ഉള്ളത്. ആയുധങ്ങളുടെ കാര്യത്തിൽ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം. ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു കൂട്ട പൊരിച്ചിലാണ് അവിടെ നടക്കുന്നത്. യുദ്ധക്കപ്പലുകളും ടോർപിഡകളും മെഷീൻ ഗണ്ണ് ലോഡ് ചെയ്തിരിക്കുന്ന കുഞ്ഞ് സ്പീഡ് ബോട്ടുകളും ഒക്കെ ഇഷ്ടംപോലെ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്.
ആ യുദ്ധത്തിലെ പങ്കാളികൾ സാവധാനം അടുത്തെത്തുകയാണ്. സരൻഡ് ഡിഫൻഡർ ഓഫ് ഗാലക്സിയിലെ പടയാളികളെക്കാൾ അനവധി കാതം മുകളിലാണ് മിസ് എക്സും കൂടെയുള്ള സൈനികരും. അതിൻ്റെതായ ഫലം, അതിൻ്റെതായ വ്യത്യാസം ഉടൻ തന്നെ ആ യുദ്ധമുന്നണിയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. സരയിന് വൻ ആൾനഷ്ടം ഉണ്ടാവുകയാണ്. കൂടെ അവരുടെ ഷിപ്പുകളൊക്കെ പതുക്കെ പതുക്കെ മുങ്ങി തുടങ്ങി. ഒരു മേൽക്കോയ്മ മിസ് എക്സ് നയിക്കുന്ന ഡിവൈൻ വേൾഡിന് ഉണ്ടാകുന്നത് ദൂരെ മിസ്റ്റർ എക്സിന്റെ ടീമിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ ഡിഫൻഡ് ചെയ്യുന്ന ലെവിലെയും കൂട്ടറുമൊക്കെ കാണുന്നുണ്ട്. സരയിന്റെ ടീമിനെ തകർത്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ എക്സ് കൂടെ നിൽക്കുന്ന ആളോട് ആ വിവരം തിരക്കുകയാണ്. എന്തേ എറൂടിയുടെ സഖ്യസേന ഇതുവരെ നമ്മൾ ആക്രമിക്കാത്തത്? സർ, അതാണ് ഞങ്ങളും ആലോചിക്കുന്നത്. അവർ ഒരു ഗെയിം കളിക്കുകയാണെന്നൊരു സംശയമുണ്ട്. അതെ അതെ, നമ്മളീ സരയിൻ തമ്മിൽ അടിപ്പിക്കാനാണ് അവരുടെ പരിപാടി. നമ്മളും സരയിൻ തമ്മിൽ അടിക്കുമ്പോൾ സ്വാഭാവികമായി രണ്ട് ഭാഗത്തും നഷ്ടം ഉണ്ടാകും. അതാണ് എറൂടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മനഃപൂർവ്വം ഇങ്ങോട്ട് എത്താത്തത്. ഈ ശൈലിയിൽ ചർച്ച നടക്കുമ്പോൾ ലെവിലെയും കൂട്ടരും ഡിവൈൻ വേൾഡിൻ്റെ സൈനികരെ കടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. പക്ഷെ അവർക്കതിന് കഴിയാത്തതിൻ്റെ കാരണം ലെവിലെയും കൂടെയുള്ള സകലരും പരിക്കേറ്റിരിക്കുന്നതാണ്. ലെവിലയുടെ ഇടതുവശത്ത് ടൈറ്റൻ ഗോഡ് ഓഫ് വാറും വലതുവശത്ത് ഗബ്രിയലുമാണ്. അവരുടെ തൊട്ടുപുറകിലായി ഡെത്ത് ക്ലൗഡും ലിയോ ജെമിനി ഉൾപ്പെടെയുള്ള ഗ്രേറ്റ് ഹാളിലെ ആ ജനറൽമാരാണ് ഉള്ളത്. അവർക്കെല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന ശൈലിയിൽ അവർക്ക് ഡിവൈൻ വേൾഡിനെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല. അവരെ കടന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നേയില്ല. ഡിവൈൻ വേൾഡിലെ ജനറൽമാർക്ക് രക്ഷപ്പെടാനുള്ള പരമാവധി സമയം ഉണ്ടാക്കുക, അതാണ് ലെവിലെയും കൂട്ടരെ നേരിടുന്ന ഡിവൈൻ വേൾഡിന്റെ ആത്മഹത്യാ സ്കോഡിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അവർ മുഴുവൻ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, ജനറൽ മിസ്റ്റർ എക്സ് രക്ഷപ്പെടണം. ആ നിർദ്ദേശം അവർ അക്ഷരപ്രതി പാലിക്കുകയാണ്. എറൂഡിയുടെ സഖ്യസേനയുടെ ആക്രമണം പുറകിൽ നിന്ന് വരാതായതോടുകൂടി മിസ്റ്റർ എക്സും കൂട്ടരും വർദ്ധിത വീര്യത്തോടുകൂടി സരയിന്റെ ഡിഫൻഡർ ഓഫ് ഗാലക്സിയെ അടിച്ചൊതുക്കുകയാണ്. ഒരു വിജയം ഇതാ ഡിവൈൻ വേൾഡിന് വന്നു എന്ന് തോന്നുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് കടലിൽ ഒരു ഇളക്കം. സരയിനും ഡിവൈൻ വേൾഡും പരസ്പരം പോരടിക്കുന്നതിന് ഇടയിൽ കടലിൽ ഒരു വലിയ ചുഴി ഉണ്ടാവുകയാണ്. ഒരു വല്ലാത്ത തിരയിളക്കം. വെള്ളം വൻ തോതിൽ കറങ്ങുകയാണ്. ആ കറക്കത്തിനിടയിലൂടെ പെട്ടെന്ന് ഒരു രൂപം മുകളിലേക്ക് വരികയാണ്. ഡിവൈൻ വേൾഡ് നേരത്തെ ഡിസൈൻ ചെയ്തിരുന്ന വാർ മെഷീനുകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു വാർ മെഷീനാണ് മുകളിലേക്ക് വരുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഡിവൈൻ വേൾഡിന്റെ വാർ മെഷീനേക്കാൾ രണ്ട് ഇരട്ടിയെങ്കിലും വലിപ്പമുണ്ട് പുതിയ വാർ മെഷീന്. ആ വാർ മെഷീൻ മുകളിലേക്ക് വന്നതും ഇരുഭാഗത്തുമുള്ള സൈന്യം അക്ഷരാർത്ഥത്തിൽ സ്റ്റണ്ടായി അങ്ങനെ നിൽക്കുകയാണ്. സരയിന്റെ ആളുകളോ ഡിവൈൻ വേൾഡിന്റെ ആളുകളോ ആ വാർ മെഷീനെ ആ സമയത്ത് അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന സത്യം. ഇവർക്ക് വളരെ പുറകിലായി ഡിവൈൻ വേൾഡിന്റെ ആത്മഹത്യാ സ്കോഡിനെ നേരിടുന്ന ലെവിലിയൻ ടീമും ഒക്കെ ആ വാർ മെഷീനെ ദൂരെ കാണുന്നുണ്ട്. ഇതേ കാഴ്ച ലെവിലിയൻ ടീമും നിൽക്കുന്നതിന് കുറച്ച് വടക്കു മാറി ഒരു ടീം കാണുന്നുണ്ട്. ലെവി ഗാരിസണും സൈറസും 13 മ്യൂട്ടേറ്റഡ് സോംബീസും 4 ആ ഫിയർസും ഹ്യൂമനോയിഡുകളുമാണ് അവിടെ ഉള്ളത്. ആകെ 19 പേരടങ്ങിയ ഒരു ടീം. അവർ ഡിവൈൻ വേൾഡിന്റെ സെക്രട്ടറിയെ പ്രതീക്ഷിച്ച് അവിടെ കാത്തു നിൽക്കുകയാണ്. ആ നിമിഷത്തിലാണ് സരയിന്റെ കൂറ്റൻ വാർ മിഷൻ ഉയർന്നു വന്നത്. സകലരും അത്ഭുതപ്പെട്ട ആ വാർ മിഷൻ നോക്കുമ്പോൾ ആ അത്ഭുതം സരയിന്റെ പിന്നീടിലെ ബേസ് ക്യാമ്പിലെ കപ്പലിൽ ആ സീനുകൾ വീക്ഷിക്കുന്ന ബ്ലാക്ക് ഹോക്കിന്റെ മുഖത്തും ഉണ്ടാവുകയാണ്. ബ്ലാക്ക് ഹോക്കും കൂടെയുള്ള ഷീൽഡ് അംഗങ്ങളൊക്കെ അത്ഭുതത്തോടെ സ്ക്രീനിൽ കാണുന്ന ആ വാർ മെഷീൻ നോക്കുക. കൂറ്റൻ വാർ മെഷീൻ. ആ വാർ മെഷീനെ അത്ഭുതത്തോടെ ബ്ലാക്ക് ഹോക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ ഈ കടൽ തിരയിളക്കം ഉണ്ടാവുകയാണ്. നിമിഷ നേരം കൊണ്ട് ഒരു ഡസൺ വാർ മെഷീനുകളാണ് കടലിലെ മുകളിലേക്ക് വന്നത്. കൂറ്റൻ മലകൾ പോലെയുള്ള വാർ മെഷീനുകൾ. ലാബ് ഓഫ് ഗോഡ്സ് ഉണ്ടാക്കിയ വാർ മെഷീനേക്കാൾ 10 times ശക്തിയുള്ള ഭീമാകാരമായ ആ വാർ മെഷീനുകളെ സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞു കാണുമ്പോൾ ബ്ലാക്ക് ഹോക്ക് അറിയാതെ അയാളുടെ തല തിരിച്ച് ആ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന സ്മിത്തിന്റെ മുഖത്ത് നോക്കുകയാണ്. സ്മിത്തിന്റെ മുഖത്ത് തികഞ്ഞ ശാന്തതയാണ്. സ്മിത്തിന്റെ വലതുഭാഗത്തായി നീലും നിപ്പുണ്ട്. സ്മിത്താണ് ഷീൽഡിന്റെ യഥാർത്ഥ തലവനെന്ന് പറയുന്നത്. അതിന്റെ ഓപ്പറേഷൻ ഹെഡാണ് സാക്ഷാൽ ബ്ലാക്ക് ഹോക്ക്. സരയിന്റെ ലോകത്തെമ്പാടുമുള്ള പവർ ഹൗസുകളിൽ ലാബ് ഓഫ് ഗോഡ്സിന് വേണ്ടി വാർ മെഷീനുകളെ ഒളിപ്പിച്ചു വെച്ച ബ്ലാക്ക് ഹോക്കിന് ഇപ്പോൾ കഥ ഏതാണ്ട് മനസ്സിലാവുകയാണ്.
ആ വാർ മെഷീനുകളെ അവിടെ ഒളിപ്പിക്കുമ്പോൾ ആ കാര്യം സരേന അറിയാമായിരുന്നു എന്ന് സ്മിത്ത് പറഞ്ഞത് വെറുതെയല്ല. ആ വാർ മെഷീനുകളെ നന്നായി പഠിച്ചിരിക്കുന്ന സരേൻ അതിവേഗതയിൽ അതിനേക്കാൾ വലുപ്പമുള്ള, ശക്തിയുള്ള, പ്രകടശേഷിയുള്ള പുതിയ വാർ മെഷീനുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. തനിക്ക് അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ സരയിൽ നടക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയാണ് പെട്ടെന്ന് ബ്ലാക്ക് ഹോക്കിന്റെ മനസ്സിലേക്ക് വന്നത്. ബ്ലാക്ക് ഹോക്ക് അന്തം വിട്ട് ആ വാർ മെഷീനുകളെ നോക്കുന്ന ആ നിമിഷത്തിൽ വാർ മെഷീനുകൾ ഡിവൈൻ വേൾഡിന് എതിരെ തിരിഞ്ഞു. പിന്നെ നടന്നത് ഒരു കൂട്ടക്കുരുതിയാണ്. ഡിവൈൻ വേൾഡിന്റെ മുൻനിര സൈന്യം ഒന്നടങ്കം കൊല്ലപ്പെടുകയാണ്. ഡിഫൻഡർ ഓഫ് ഗാലക്സിയെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ഡിവൈൻ വേൾഡ് സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ് വാർ മെഷീനുകൾ. എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് മിസ്റ്റർ എക്സ്. അയാൾ ഉടൻ തന്നെ സെക്രട്ടറിയെ ബന്ധപ്പെടുകയാണ്. സാർ, ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ മിസ്റ്റർ എക്സിന് മറുപടി മെസ്സേജ് കിട്ടി, ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. ആ സന്ദേശം മിസ്റ്റർ എക്സിന് ജീവന്റെ വിലയുള്ള സന്തോഷമാണ് നൽകിയത്. സക്രൂര്യ വരുന്നു എന്ന് കേട്ടപ്പോ മിസ്റ്റർ എക്സിനുണ്ടായ സന്തോഷം അർത്ഥമുള്ളതാണ്. കാരണം ആ നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ആകാശത്തു നിന്ന് സ്വർണത്തിലുള്ള പ്രകാശം താഴേക്ക് വരുന്നതാണ്. ഒരു സൂര്യൻ ഉദിച്ചു വരുമ്പോലെ സ്വർണപ്രകാശം താഴെ ആ യുദ്ധം നടക്കുന്ന മേഖലയിലേക്ക് ഇരച്ചു വരുന്നത് ആളുകൾ അത്ഭുതത്തോടെ അന്തമിട്ട് നോക്കുകയാണ്. ആകാശത്ത് നിന്ന് ലൈറ്റിനിങ് വേഗതയിൽ പ്രകാശം താഴേക്ക് വരികയാണ്. ആ പ്രകാശം ഒരു വാർ മെഷീൻ നേരെയാണ് വരുന്നത്. ആ പ്രകാശം വാർ മെഷീൻ അടുത്തേക്ക് എത്താറായപ്പോഴാണ് ആളുകൾ കുറെ കൂടി വ്യക്തമായി ആ കാഴ്ച കാണുന്നത്. ആ പ്രകാശത്തിന്റെ നടുക്ക് ഒരു അമ്പാണ്, സ്വർണ്ണ നിറമുള്ള ഒരു അമ്പ്. അത് ലൈറ്റിനിങ് വേഗതയിൽ ആകാശത്ത് നിന്ന് താഴേക്ക് കുതിക്കുകയാണ്. ആ അമ്പ് വരുന്ന മേഖലയിലൊക്കെ സ്വർണപ്രകാശമാണ്. മിന്നലിന്റെ വേഗതയിൽ താഴേക്ക് വന്ന ആ അമ്പ് ഒരു വാർ മെഷീന്റെ നെഞ്ചിലൂടെ തുളച്ചു കയറുകയാണ്. സത്യത്തിൽ ആ വാർ മെഷീൻ പോലും ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. ആ വാർ മെഷീന്റെ നെഞ്ചിലൂടെ അമ്പ് കയറി അങ്ങ് പോയി. അടുത്ത നിമിഷത്തിന് അത് സംഭവിച്ചു. ആ വാർ മെഷീൻ കഷ്ണം കഷ്ണമായി ചിതറുകയാണ്. ആ കാഴ്ചയെ അവിശ്വസനീയമൊന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയത്തില്ല. ഒരു വാർ മെഷീന്റെ പവർ ഇരിക്കുന്നത് നെഞ്ചിലാണ്. ആ നെഞ്ചിലൂടെ ആ അമ്പ് കടന്നുപോയിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ആ വാർ മെഷീൻ പൊട്ടിത്തെറിക്കുക. താഴെ ആ വാർ മെഷീൻ പൊട്ടിത്തെറിക്കുന്ന അതേ സമയത്ത് ആളുകളുടെ ദൃഷ്ടി സാവധാനം ആകാശത്തേക്ക് തിരിയുകയാണ്. ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തിയ ആളുകൾക്ക് തികച്ചും അവിശ്വസനീയം എന്ന് വിളിക്കാവുന്ന ഒരു കാഴ്ച കാണുവാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ആകാശത്തുനിന്ന് സ്വർണ്ണ നിറം താഴോട്ട് ഇറങ്ങി വരികയാണ്. ആ സ്വർണ്ണ നിറത്തിനകത്ത് ഒരു മനുഷ്യനുണ്ട്. അയാളുടെ കയ്യിൽ ഒരു വില്ലുണ്ട്. ആ വില്ലിൽ നിന്ന് അമ്പയച്ചാണ് അയാൾ താഴെ ആ വാർ മെഷീനെ കൊന്നിരിക്കുന്നത്. ആകാശത്ത് അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന മനുഷ്യൻ, ഒരു വല്ലാത്ത ജ്വാല അയാളുടെ ചുറ്റുമുണ്ട്. അത് കണ്ടതും മിസ്റ്റേക്സ് അറിയാതെ വിളിച്ചുപോയി, സക്രൂറിയെത്തിയേ. ആകാശത്ത് താഴേക്ക് സക്രൂറിയ വരുന്ന കാഴ്ച ദൂരെ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലെവി ഗാരിസനും കൂടെ ഉള്ളവരൊക്കെ കാണുന്നുണ്ട്. കാലങ്ങളായി ലെവി ഗാരിസൻ ആഗ്രഹിച്ചിരുന്ന ആ കാഴ്ച ഇതാ കാണുകയാണ്. ലെവിയുടെ പ്ലാനുകൾ വർക്കൗട്ട് ആയിരിക്കുന്നു. സരയിലും എറൂഡിലും രണ്ട് അജ്ഞാത ശക്തികളും ഒരുമിച്ച് ഡിവൈൻ വേൾഡിനെതിരായി രംഗത്ത് വന്നപ്പോ സക്രൂറിയക്ക് മറഞ്ഞു നിൽക്കാൻ പറ്റാതായിരിക്കുകയാണ്. ഇതാ സക്രൂറിയ അവര് രക്ഷിക്കാനായി, സപ്പോർട്ട് ചെയ്യാനായി രംഗത്ത് വന്നിരിക്കുന്നു. അതിശക്തനാണ് സക്രൂറിയ, അക്കാര്യത്തിൽ ലെവിക്ക് ഒരു സംശയമില്ല. കുറെ നാളായി ശക്തനായ ഒരാളുമായി ലെവി ഗാരിസിനെ ഏറ്റുമുട്ടിയിട്ട് ആ ചിന്ത ലെവിയുടെ മനസ്സിലേക്ക് വന്ന ആ നിമിഷത്തിൽ മറ്റൊരു കാഴ്ച കൂടി കാണുകയാണ്. മുന്നിൽ നിൽക്കുന്ന ഇരുഭാഗത്തുമുള്ള യോദ്ധാക്കൾ ഇപ്പോ ആ വാർ മെഷീനുകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് ഒരു സ്വർണപ്രകാശം വന്നത്. അതിവേഗതയിൽ ആ സ്വർണപ്രകാശം ആ വാർ മെഷീൻ അടുത്തെത്തിയതും വാർ മെഷീന്റെ കഴുത്തിലൂടെ മിന്നൽ പോലൊരു വാള് കടന്നു പോകുന്നതും ആളുകൾ വാ പൊളിച്ച് കാണുകയാണ്. ഒരു മനുഷ്യൻ അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അയാളുടെ കയ്യിൽ ഒരു വാളുണ്ട്. ആ കാഴ്ച ലെവിയെ ശരിക്കും അത്ഭുതപ്പെടുത്തി. രണ്ട് സക്രൂറിയെയും ഇടതുഭാഗത്തും വലതുഭാഗത്തും ഓരോ സക്രൂറിമാണ്. ഒരാൾ വില്ലുമായി രംഗത്ത് വന്നിരിക്കുന്നു, അടുത്തയാൾ ഇതാ വാളുമായി രംഗത്ത് വന്നിരിക്കുന്നു. രണ്ടാമതെത്തിയ സക്രൂറിയുടെ കയ്യിലെ വാള് ഒരു വാർ മെഷീന്റെ കഴുത്തിലൂടെയാണ് കടന്നുപോയത്. അതിന്റെ ഫലവും നമ്മൾ കാണുകയാണ്. ആ വാർ മെഷീൻ പെട്ടെന്ന് പൊട്ടിച്ചിതറുകയാണ്. അൺബിലീവബിൾ എന്ന് വിളിക്കാവുന്ന ഒരു ഫോഴ്സാണ് ആ വാൾ ആ വാർ മെഷീനും പുറത്ത് ചൊലിത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ലെവി ഗാരിസന് സംശയമേയില്ല. അതിശക്തമായ ഫോഴ്സ്
പ്യുവർ പവർ, അതാണ് സക്രൂറിയ ആ വാർവിഷ്ണമേൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇരട്ട സക്രൂറിയൽ കൊള്ളാമല്ലോ, അങ്ങനെ ചിന്ത ലെവിയുടെ മനസ്സിലേക്ക് വന്നതും മറ്റൊരു കാഴ്ച കൂടി കാണുകയാണ്. ആകാശത്ത് നിന്ന് പിന്നെയും ഒരു സ്വർണപ്രകാശം, ആ സ്വർണപ്രകാശത്തിൽ ഏറി വന്ന മനുഷ്യന്റെ കയ്യിൽ ഒരു തൃശൂലമാണ്. ആ തൃശൂലം മുന്നിൽ കണ്ട വാർമിഷ്ണന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കപ്പെടുകയാണ്. അന്തരീക്ഷത്ത് നിന്ന് പെട്ടെന്ന് ഒരാൾ പറന്നു വന്ന് ആ കയ്യിലിരുന്ന ശൂലം ഉപയോഗിച്ച് മുമ്പിലെ വാർമിഷ്ണന്റെ നെഞ്ചിലൂടെ കുത്തി ഇറക്കിയിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ വാർമിഷൻ പൊട്ടിച്ചെറിയുകയാണ്. മൂന്നാമത്തെ സക്രൂറിയും ഇതാ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് ഇവരെ ദൈവങ്ങളെന്ന് വിളിക്കുന്നു എന്ന് ആർക്കും സംശയമില്ലാത്ത ശൈലിയിൽ അവർ അവരുടെ രംഗപ്രവേശം ഉജ്ജ്വലമാക്കിയിരിക്കുകയാണ്. സകലരും വാവൊളിച്ച് നിൽക്കുമ്പോൾ ശൂന്യതയിൽ നിന്നോളം പുതിയ പുതിയ ആളുകൾ അവതരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ 12 വാർമിഷനുകളും ഇല്ലാതായി. അവരുടെ സ്ഥാനത്ത് 12 സക്രൂറികൾ, പിന്നെയും 6 സക്രൂറികളുടെ രംഗത്ത് വന്നു. ഇപ്പോ 18 സക്രൂറികൾ, 18 പേരടങ്ങിയ ആ സമിതി, ആ ഏഞ്ചൽസ്, ആ മാലാഖമാർ, അവരാണ് ഡിവൈൻ വേൾഡിന്റെ തലപ്പത്തുള്ള 18 ആളുകൾ. ഒരു പ്രത്യേക വംശത്തിന്റെ ഭാഗമായ ആ 18 പേര് ചേർന്നാണ് ലാബ് ഓഫ് കോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ 18 പേർക്ക് പുറമേ ഡോക്ടർ ബ്ലാക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഡോക്ടർ എറിബസ് ആണ് പിന്നെ ഇനി സക്രൂറിയുടെ ഭാഗമായിട്ടുള്ളത്. അദ്ദേഹം വന്നിട്ടില്ല. ആകാശത്ത് നിന്ന് താഴേക്ക് വന്ന 18 മാലാഖമാർ ഒരു വലിയ സ്വർണ്ണ പ്രകാശത്തിന് ആ ഭാഗത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ 18 പേരും മിസ്റ്റർ എക്സിനടുത്തായി സരന്റെ മുമ്പിൽ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. മിസ്റ്റർ എക്സിന് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. സക്രൂറി എത്തിയിരിക്കുന്നു, ഇനി ലോകത്ത് ഒരു ശക്തിക്കും ഡിവൈൻ വേൾഡിനെ തകർക്കാനാവില്ല, പരാജയപ്പെടുത്താനാവില്ല. അക്കാര്യത്തിൽ മിസ്റ്റർ എക്സിന് ഒരു സംശയവുമില്ല. അതിശക്തരായ 12 വാർ മെഷീനുകളെ നിമിഷ നേരം കൂടി ഇല്ലാതാക്കിയ ആ 18 സക്രൂറികളും ആ ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളിലും വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. മിസ്റ്റർ എക്സിന്റെയും കൂടെയുള്ള ഡിവൈൻ വേൾഡിന്റെ സൈന്യത്തിന് അത് ആവേശമാണെങ്കിൽ സരേന്റെ സൈനികരിലും അതുപോലെ എറൂഡിക്കും സഖ്യസൈന്യത്തിനും ഒക്കെ ശരിക്കൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ആരുടെയും കയ്യിൽ നിൽക്കാത്ത അതിശക്തന്മാരായ ആളുകൾ ഇതാ ലാബ് ഓഫ് ഫോഴ്സിന്റെ ഡിവൈൻ വേൾഡിന്റെ ഭാഗമായി ഉണ്ട്. ആ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭൂരിപക്ഷ സൈന്യത്തിനും സക്രൂറിയ തികച്ചും അജ്ഞാതമായ ഒരു സംഭവമാണ്. സക്രൂറിയെ കുറിച്ച് അറിവുള്ളത് ലെവി ഗാരിസണും അപൂർവം ചില ആളുകൾക്കുമാണ്. ലെവി ഗാരിസൺ കൗതുകത്തോടെയാണ് ഇപ്പൊ ഈ കാഴ്ച കാണുന്നത്. 18 മാലാഖമാർ ഇതാ ആകാശത്ത് അങ്ങനെ തുള്ളിക്കളിക്കുകയാണ്. അവരിപ്പോ മിസ് എക്സിന്റെ അടുത്തുണ്ട്. മിസ് എക്സിന്റെ അടുത്തെത്തിയ ആ ആർച്ച് ഏഞ്ചൽസ് 18 പേരും ഒന്നിച്ച് സരനെ നേരിട്ടുടങ്ങി. സമാനതകളില്ലാത്ത പവറാണ് ആ 18 പേർക്കുമുള്ളത്. അതിന്റെ ഫലം പെട്ടെന്ന് തന്നെ യുദ്ധമുന്നണിയിൽ അനുഭവപ്പെടുകയാണ്. സരേൻ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കപ്പെടുകയാണ്. പെട്ടെന്നാണ് സ്മിത്തിന് ഓർഡർ ലഭിക്കുന്നത്, എത്രയും വേഗം പിന്മാറൂ. സരേനോട് പിന്മാറാനാണ് സ്മിത്ത് ആവശ്യപ്പെട്ടത്. സ്മിത്ത് ആ ആജ്ഞ കൊടുക്കുമ്പോൾ അടുത്ത് ബ്ലാക്ക് ഹോക്ക് ഉണ്ട്. ബ്ലാക്ക് ഹോക്ക് ഏതാണ് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഡിവൈൻ വേൾഡിനെതിരെ പിടിച്ചു നിൽക്കുവാൻ ലെവിക്ക് പറ്റുമെന്നാണ് ഇതുവരെയും ബ്ലാക്ക് ഹോക്ക് കരുതിയിരുന്നത്. പക്ഷേ ഈ 18 ആർച്ച് ഏഞ്ചൽസും രംഗത്ത് വന്നപ്പോൾ ആ ഒരു വിശ്വാസം ബ്ലാക്ക് ഹോക്കിന് നഷ്ടമായിരിക്കുകയാണ്. ലെവിക്ക് ഇവർക്ക് നേരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോന്നൊരു സംശയം ബ്ലാക്ക് ഹോക്കിനുണ്ട്. ബ്ലാക്ക് ഹോക്കിന് ഒരു ഭയവുമുണ്ട്. സരേൻ ഡിവൈൻ വേൾഡിന് മുന്നിൽ അടിയുറവ് പറയുന്നു. ആ ഭയത്തോടെയാണ് ബ്ലാക്ക് ഹോക്ക് സ്മിത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. സ്മിത്തിന്റെ തൊട്ടടുത്ത് നീലുമുണ്ട്. മറ്റ് അനവധി പ്രമുഖ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുകയാണ്. പക്ഷെ അവരുടെ ആരുടെ മുഖത്ത് ഒരു തരത്തിലുള്ള ഭയം കാണുന്നില്ല എന്ന് പെട്ടെന്ന് ബ്ലാക്ക് ഹോക്കിന് തോന്നി. ബ്ലാക്ക് ഹോക്ക് അന്തം വിട്ട് സ്മിത്തിനോട് ചോദിച്ചു, സാർ അവർ നമ്മളെ ആക്രമിക്കത്തില്ലേ? അതിന് ഒരു പുഞ്ചിരിയായിരുന്നു സ്മിത്തിന്റെ മറുപടി. സ്മിത്ത് പുഞ്ചിരിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് തന്നെ നോക്കുകയാണ്. ബ്ലാക്ക് ഹോക്ക് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. സരേന്റെ സകല സൈന്യത്തിന്റെയും രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെയും തലവൻ സ്മിത്താണ്. സ്മിത്തിന്റെ കീഴിലുള്ള ഓപ്പറേഷൻ വിഭാഗ ഹെഡാണ് ബ്ലാക്ക് ഹോക്ക്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോക്കിന് സ്മിത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തോ രഹസ്യങ്ങൾ സരേനെ ചുറ്റിപ്പറ്റി ഉണ്ട്, അങ്ങനെ തോന്നൽ ബ്ലാക്ക് ഹോക്കിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് ഹോക്കിന്റെ മനസ്സിലേക്ക് പലതരം ചിന്തകൾ വരുമ്പോൾ സ്മിത്തും നീലും ബാക്കിയുള്ള ആളുകളൊക്കെ സ്ക്രീനിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അവർ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കടലിൽ സക്രൂറിയും മിസ്റ്റർ എക്സും കൂടെയുള്ള സൈനികരും
വിജയ ആരവത്തോടുകൂടി സരേനെ തുരത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ സരേനെ കടലിൽ നിന്ന് സരേന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് ഓടിക്കുകയാണ്. ഈ കാഴ്ചയാണ് നീനും സ്മിത്തും ഒക്കെ ആ സ്ക്രീനുകളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിവേഗമാണ് സെക്രട്ടറി ടീം മുന്നോട്ട് വരുന്നത്. അവരങ്ങനെ അതിവേഗം മുന്നോട്ട് വരുമ്പോ പെട്ടെന്ന് നീല് പറഞ്ഞു, എത്തി, അവരെത്തി. നീല് പറഞ്ഞ കേട്ടപ്പോ ബ്ലാക്ക് ഹോക്കും സ്ക്രീനിലേക്ക് നോക്കുകയാണ്. അവിടെ ആ 18 സെക്രട്ടറികളെയും മിസ്റ്റർ എക്സിനെയും കൂടെയുള്ള സൈന്യത്തേക്ക് കാണുന്നുണ്ട്. അവരെത്തി എന്നാണ് നീല് പറഞ്ഞത്. നീല് പറയുന്ന കേട്ടപ്പോ സ്മിത്ത് ഒന്ന് പുഞ്ചിരിച്ചു. അതെ, അവര് നമ്മുടെ സ്ഥലത്തെത്തി. എന്താണ് സ്മിത്തിൻ നീല് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ സ്മിത്തിനെയും നീലിനെയും ബ്ലാക്ക് ഹോക്ക് മാറി മാറി നോക്കുകയാണ്. ഈ സമയത്ത് ഒരു കാഴ്ച കൂടി ബ്ലാക്ക് ഹോക്ക് സ്ക്രീനിൽ കാണുകയാണ്. സരേന്റെ സൈന്യം അതിവേഗം പിന്മാറുന്നതും ആകാശത്തുണ്ടായിരുന്ന ഫൈറ്റർ ജെറ്റുകൾ പിന്മാറുന്നതൊക്കെ ഒക്കെ കാണാം. ഫൈറ്റർ ജെറ്റുകൾ പിന്മാറി തുടങ്ങിയപ്പോൾ നേരത്തെ പുറകുവശത്ത് ആകാശത്തിൽ അങ്ങനെ നിലയുറപ്പിച്ചിരുന്ന ആകാശ കപ്പലുകൾ എന്ന് വിളിക്കുന്ന ആ ചരക്ക് വിമാനങ്ങൾ മുന്നോട്ട് വരികയാണ്. അതിവേഗത്തിലാണ് അവർ മുന്നോട്ട് വരുന്നത്. ഒരു ഡസൺ ചരക്ക് വിമാനങ്ങൾ, കൂറ്റൻ വിമാനങ്ങളാണ്. കടലിലെ കപ്പലിനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ വളരെ വലിപ്പമുള്ള ആ ചരക്ക് വിമാനങ്ങൾ പെട്ടെന്ന് ആകാശത്തങ്ങ് നിറഞ്ഞു. ആ 12 വിമാനങ്ങളും ചേർന്ന് ഒരു വൃത്തം ആകാശത്തുണ്ടാക്കുകയാണ്. ആ വൃത്തത്തിന്റെ താഴെയാണ് ഇപ്പോ സക്രൂറിയും മിസ്റ്റർ എക്സും ഡിവൈൻ വേൾഡിന്റെ എൻറ്റയർ സൈന്യവും. ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ആ 12 വിമാനങ്ങളും കൂടി ഒരു വൃത്തം രൂപീകരിച്ചിരിക്കുകയാണ്. എന്താ അവർ കാണിക്കുന്നത്? ആ ചോദ്യം യുദ്ധമുന്നണിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സക്രൂറിയും മിസ്റ്റർ എക്സും ഡിവൈൻ വേൾഡിന്റെ ആളുകളും ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ലെവിയുടെ ടീമും അവർക്ക് വടക്ക് ഭാഗത്തായി നിൽക്കുന്ന ലെവി ഗാരിസൺ ടീമും ഒക്കെ പരസ്പരം ചോദിക്കുകയാണ്, എന്താ സംഭവം? പിന്മാറിയ സരേൻ സൈന്യവും ആ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവം? ചരക്ക് വിമാനങ്ങൾ ആകാശത്ത് വന്നുകൊണ്ട് എന്താണ് ഫലം? ഇനി അതിനകത്ത് ഫൈറ്റേഴ്സ് ആയിരിക്കുമോ? അവര് താഴേക്ക് ചാടുവോ? അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പലരുടെയും മനസ്സിലേക്ക് വരുന്നുണ്ട്. വീർപ്പ് മുട്ടിപ്പോയ ബ്ലാക്ക് ഹോക്ക് അറിയാതെ സ്മിത്തിനോട് ചോദിക്കുന്നു, സാർ എന്താ സാർ, എന്താ സംഭവം? ജസ്റ്റ് വെയിറ്റ്. അത് പറഞ്ഞതിന് ശേഷം സ്മിത്ത് സ്ക്രീനിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. സ്മിത്ത് സ്ക്രീനിൽ നോക്കുന്ന കണ്ടപ്പോ ബ്ലാക്ക് ഹോക്ക് സ്ക്രീനിൽ തന്നെ നോക്കുകയാണ്. ആ വിമാനങ്ങളെയാണ് ഇപ്പൊ ആകാശത്ത് കാണിക്കുന്നത്. ബ്ലാക്ക് ഹോക്ക് ആ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ വിമാനങ്ങളുടെ ഡോറുകൾ പതുക്കെ തുറക്കപ്പെടുകയാണ്. ഇടതുഭാഗത്ത് 2 വാതിലുകൾ, വലതുഭാഗത്ത് 2 വാതിൽ, പുറകുവശത്ത് ഒരു കൂറ്റൻ വാതിൽ. ആ എല്ലാ വാതിലുകളും ഒരുമിച്ച് തുറക്കപ്പെടുകയാണ്. 12 വിമാനങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി സകലരും ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ വിമാനങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്കുള്ളിലൂടെ അതിവേഗം അനവധി ഡ്രോണുകൾ അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന ഡ്രോണുകൾക്ക് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ആ ഡ്രോണുകളുടെ മുകൾ ഭാഗത്ത് സൗരോർജ പാനലുകൾ സ്ഥാപിച്ചിരിക്കും പോലെ ഒരു പാനലാണ് ഉള്ളത്. എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഡ്രോണുകൾ ആ 10 കിലോമീറ്റർ ചുറ്റളവിലും അങ്ങ് വളയപ്പെടുകയാണ്. 1000 കണക്കിന് ഡ്രോണുകളാണ് പുറത്തേക്ക് വന്നത്. ആ ഡ്രോണുകൾ പരസ്പരം അങ്ങനെ ചേർന്നപ്പോൾ ആ സോളാർ പാനലുകൾ പതുക്കെ തട്ടിത്തട്ടി വരികയാണ്. സോളാർ പാനലുകൾ ഒന്നൊന്നായി ടച്ച് ആവുന്നു. എന്തോ ഒരു മാജിക് അവിടെ നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകളിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ലെവി ഗാരിസണും കൂടെയുള്ള ആ 18 പേരും ശരിക്കും അത്ഭുതത്തോടെയാണ് ആകാശത്തിൽ കാണുന്ന ആ കാഴ്ച കാണുന്നത്. എന്താ സംഭവം? സൈറസ് അറിയാതെ ലെവിയോട് ചോദിക്കുകയാണ്. ഒരു പിടിയുമില്ല. എന്തോ സരേൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണ് സരേൻ പ്ലാൻ ചെയ്തെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കും മുമ്പ് മറ്റൊരു കാര്യം കൂടി ആകാശത്ത് സംഭവിക്കുകയാണ്. ഡ്രോണുകളെ പുറത്തേക്ക് വിട്ട ആ വിമാനങ്ങളുടെ ചിറകുകൾ സാവധാനം ഇളകി തുടങ്ങി. 2 ഭാഗത്തുമുള്ള ചിറകുകൾ ഇളകുകയാണ്. അതോടൊപ്പം ബോഡി പാർട്സുകളും ഇളകുകയാണ്. അവയൊക്കെ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ അതും സോളാർ പാനലുകളായി മാറി. അവ പതുക്കെ ഫ്ലോട്ട് ചെയ്ത് തുടങ്ങി. 12 വിമാനങ്ങളും ഏതാനും മിനിറ്റുകൾ കൊണ്ട് യന്ത്രങ്ങൾ മാത്രമുള്ള ചെറിയ പാർട്ടുകളായി മാറിയിരിക്കുകയാണ്. ബാക്കി അവരുടെ ബോഡി മുഴുവൻ സോളാർ പാനലുകളായി മാറിയിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ടാണ് ആ 10 കിലോമീറ്റർ ചുറ്റളവിൽ അതിശക്തമായ ഒരു സോളാർ പാനൽ ഉണ്ടായത്. എന്താണ് അവരുടെ ഉദ്ദേശം? ആ 12 വിമാനങ്ങളും വെറും എഞ്ചിൻ മാത്രമുള്ള ക്യാബിനുകളായി രൂപപ്പെട്ട കാഴ്ച ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. സകല സാധനങ്ങളും സോളാർ പാനലുകളായി മാറത്തക്ക ശൈലിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു അത്യന്താധുനിക ആകാശ കപ്പലാണ് ഇപ്പോ സരേൻ മുകളിലേക്ക് വിട്ടിരിക്കുന്നത്. ആ കപ്പലുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഡ്രോണുകളും വിമാനത്തിന്റെ പാർട്ടുകളും ചേർന്ന്
വൺ സോളാർ പാനൽ ആ 10 കിലോമീറ്റർ ചുറ്റുള്ള അവർ ഉണ്ടാക്കിയെടുത്തതും പെട്ടെന്ന് ആ വലയം ഒന്ന് തിരിയുകയാണ്. അതിശക്തമായ ഒരു പ്രകാശം അതിന്റെ ഫലമായി താഴേക്ക് അടിച്ചു. സക്രൂറിയും മിസ്റ്റർ എക്സും ഉൾപ്പെടെ സകലരും ആകാശത്തെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ പ്രകാശം അവരുടെ അടുത്തെത്തുന്നത്. ആ 10 കിലോമീറ്റർ ചുറ്റളവിലും ആ പ്രകാശം വ്യാപിക്കുകയാണ്. സൂര്യപ്രകാശം ആ പാനലിൽ തട്ടി അവിടെ നിന്ന് കടലിലേക്ക് റിഫ്ലക്ട് ചെയ്യും പോലെയാണ് കാണുന്നവർക്ക് തോന്നുക. പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന സൂര്യന്റെ പ്രകാശം കിഴക്ക് ഭാഗത്തുള്ള സോളാർ പാനലുകളിൽ പതിക്കുന്നുണ്ട്. അത് നേരെ റിഫ്ലക്ട് ചെയ്ത് പടിഞ്ഞാറ് ഭാഗത്ത് വീഴുന്നുണ്ട്. അവിടെ നിന്ന് മറ്റു വശങ്ങളിലേക്ക് റിഫ്ലക്ട് ചെയ്തുണ്ട്. പരസ്പരം റിഫ്ലക്ട് ചെയ്ത് അത് ഒന്നിച്ച് താഴേക്ക് വരുന്ന ഒരു ശൈലിയാണ് ആളുകൾക്ക് കാണുമ്പോൾ തോന്നുക. എന്താണ് സംഭവം എന്ന് പിടികിട്ടാതെ അന്തം വിട്ട് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു അസ്വസ്ഥത കടലിനകത്തുണ്ടായിരുന്ന പോരാളികൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഒരു വല്ലാത്ത ഫീല് ഓരോരുത്തർക്കും അവരുടെ ബോഡിയിൽ അനുഭവപ്പെടുകയാണ്. ബോട്ടുകളിലും കപ്പലുകളിലും കാലുകുത്തി നിൽക്കുന്ന ആ പടയാളികൾക്ക് രക്തം ഇരച്ചു കയറുന്ന ഒരു ഫീല് വരികയാണ്. തല താഴേക്ക് മറിയുന്ന ഒരു തോന്നൽ, ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്ന ഒരു ഫീൽ. അവർ കൈ അനക്കാൻ നോക്കിയപ്പോൾ കൈകൾ അനങ്ങുന്നില്ല, കാലനക്കാൻ നോക്കിയപ്പോൾ കാലനങ്ങുന്നില്ല. വല്ലാത്തൊരു പ്രഷർ അവർ മേലേക്ക് വരികയാണ്. ഈ പ്രഷർ ആ 10 കിലോമീറ്റർ ചുറ്റളവിൽ അകപ്പെട്ടിരിക്കുന്ന സരൈൻ സൈന്യത്തിന് മാത്രമല്ല അനുഭവപ്പെടുന്നത്, യെറൂഡിയുടെ സഖ്യ സൈന്യത്തിനും അനുഭവപ്പെടുകയാണ്. ലെവിലിയും ടൈറ്റൻ ഗോഡ് ഓഫ് വാറും ഗബ്രിയലിലും ഒക്കെ ആ ഫീല് വരുന്നുണ്ട്. അതേ ഫീല് ലെവി ഗാരിസനും സൈറസിനും കൂടെയുള്ള ആ 18 പേർക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നൊരു പ്രഷർ എല്ലാവരുടെ മുകളിലേക്ക് വരികയാണ്. ആർക്കും അനങ്ങാൻ പറ്റുന്നില്ല. ആ സ്ഥലത്തിന്റെ മുഴുവൻ മാഗ്നറ്റിക് സംവിധാനം തകിടം മറിഞ്ഞൊരു ഫീലാണ് ലെവിക്കുണ്ടായത്. ഭൂമിയുടെ മാഗ്നറ്റ് സൗത്ത് നോർത്താണ്. ആ ഭാഗത്ത് അത് തിരിഞ്ഞു എന്നൊരു തോന്നൽ. മൊത്ത സിസ്റ്റവും ആകെ മാറിയിരിക്കുന്നു. പക്ഷേ ശരിക്കും ഞെട്ടിപ്പോയത് ഇവരാരുമല്ല, സക്രൂറിയാണ്. ആ 18 ആർച്ച് ഏഞ്ചൽസും വായുവിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് മുകളിലേക്ക് പൊങ്ങാൻ കഴിയുന്നില്ല, സൈഡിലേക്കൊന്നും ചലിക്കാനും പറ്റുന്നില്ല. അവർക്ക് അവരുടെ കണ്ണുകൾ ചലിപ്പിക്കാൻ തന്നെ ശരിക്കും പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും ശക്തമായ പ്രഷർ അവരുടെ മുകളിലേക്ക് എങ്ങനെയോ വരികയാണ്. അദൃശ്യമായ ഒരു ശക്തി അവരെ അമർത്തിപ്പിടിക്കുകയാണെന്നൊരു തോന്നൽ. ഈ പ്രഷർ സരൈന്റെ പിന്നണിയിൽ യുദ്ധക്കപ്പലിലിരിക്കുന്ന ബ്ലാക്ക് ഹോക്കിന് പോലും അനുഭവപ്പെട്ടു തുടങ്ങി. ബ്ലാക്ക് ഹോക്കിന് അനങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് ബ്ലാക്ക് ഹോക്കിന് അടുത്തേക്ക് സ്മിത്ത് നീലും വന്നത്. അവർ ബ്ലാക്ക് ഹോക്കിനെ ഒരു ഡ്രസ് അണിയിപ്പിക്കുകയാണ്. ആ ഡ്രസ് അണിയിച്ചതിന് ശേഷം ആ ഡ്രസ്സിന്റെ ഭാഗമായ ഒരു നോബ് ഒന്ന് തിരിച്ചതും ഒരു ആക്ടിവേഷൻ സിഗ്നൽ ബ്ലാക്ക് ഹോക്കിന്റെ ആ ശരീരത്തിലെ ഡ്രസ്സിനകത്തു നിന്നുണ്ടാവുകയാണ്. ഏകദേശം 1 മിനിറ്റ് അത് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ഹോക്കിന് കാര്യങ്ങൾ നോർമലായി. ഇപ്പോഴാണ് ബ്ലാക്ക് ഹോക്ക് യഥാർത്ഥത്തിൽ സ്മിത്തിനെയും നീലിനെയും മറ്റുള്ളവരെയൊക്കെ ശ്രദ്ധിക്കുന്നത്. അവരൊക്കെയും ബ്ലാക്ക് ഹോക്ക് ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ശൈലിയിലെ ഡ്രസ്സ് അവരുടെ ഡ്രസ്സിനകത്ത് ധരിച്ചിരിക്കുകയാണ്. അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണെന്ന് അർത്ഥം. ഒന്നും പിടികിട്ടാതെ അന്തമിട്ടിരിക്കുന്ന ബ്ലാക്ക് ഹോക്കിനോട് സ്മിത്ത് പറഞ്ഞു, ഹേയ് ഭയപ്പെടേണ്ട, ജസ്റ്റ് വെയിറ്റ്, സ്ക്രീനിൽ സകലർക്കും ആ കാഴ്ച കാണാം. സക്രൂറിയും മിസ്റ്റർ എക്സും കൂടെയുള്ള മുഴുവൻ ആളുകളും ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. സക്രൂറിയ്ക്കും മിസ്റ്റർ എക്സിനൊക്കെ കൈകൾ അനക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോഴാണ് മിസ്റ്റർ എക്സിന് ഡോക്ടർ എറീബസിന്റെ സന്ദേശം വരുന്നത്. എറീബസ് വളരെ വ്യക്തമായി അനലൈസ് ചെയ്തതിനു ശേഷം ചില കാര്യങ്ങൾ മിസ്റ്റർ എക്സിനെ അറിയിച്ചിരിക്കുകയാണ്. മിസ്റ്റർ എക്സ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എറൂഡ് ഈസ്റ്റ്ഫോർഡിൽ പ്രത്യക്ഷപ്പെട്ട ആ മൗണ്ടൻ പീപ്പിളെ ഒന്ന് അനലൈസ് ചെയ്തു. ഏയ്, അത് ഒറിജിനൽ അല്ല, അത് ഫേക്കാണ്. ആരോ മൗണ്ടൻ പീപ്പിളുടെ ആ ഡ്രസ്സ് കൃത്രിമമായി ഉണ്ടാക്കി അതുമായിട്ട് അവിടെ രംഗത്ത് വന്നതാണ്. അത് തന്നെയാണ് ലെവിലിയുടെ കേസും. ലെവില യഥാർത്ഥത്തിൽ ടൗൺ മാജിക് പീപ്പിളിലെ സെൻറ് ഡിവിഷനിലെ സന്യാസിമാരിയെന്ന് പഠിച്ച വിധിയൊന്നുമല്ല അവിടെ കാണിച്ചത്, അവൾ സ്വയം പഠിച്ചതാണ്. മിസ്റ്റർ എക്സിന് കഥകൾ ഒന്നൊന്നായി മനസ്സിലാവുകയാണ്. ടൗൺ മാജിക് പീപ്പിളും മൗണ്ടൻ പീപ്പിളും, ഇത് രണ്ടും എറൂഡിയുടെ ഇതിഹാസത്തിന്റെ ഭാഗമായ കഥാപാത്രങ്ങളാണ്. അവർ രഹസ്യമായി ജീവിച്ചിരിപ്പുണ്ടെന്നാണ് മിസ്റ്റർ എക്സ് ഇതുവരെയും കരുതിയിരുന്നത്. ഇപ്പൊ ഇതാ ഡോക്ടർ എറീബസ് അക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. അങ്ങനെ രണ്ട് വംശങ്ങൾ ഇല്ല, അവരെ ആരോ അനുകരിച്ചതാണ്. ഒരു കാര്യം കൂടി എറീബസ് റിപ്പോർട്ട് ചെയ്തു, സരൈനെ ആക്രമിച്ച് സരൈനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നതും ഈ ഫേക്ക് വേഷം കിട്ടിയ ആളുകൾ തന്നെയാണ്. കഥകൾ വ്യക്തമായും മിസ് എക്സിന് മനസ്സിലാകുന്ന ആ നിമിഷത്തിൽ മിസ് എക്സ്
ഒരു വല്ലാത്ത സ്റ്റേജിലാണ്. എക്സ് ഉടൻ തന്നെ എറീബസിന് ഒരു സന്ദേശം കൊടുക്കുകയാണ്, ഡോക്ടർ എറീബസ് അങ്ങ് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുത്, ഞങ്ങളാകെ പെട്ടു നിൽക്കുകയാണ്. ഡോക്ടർ എറീബസിന്റെ നേതൃത്വത്തിൽ റീഇൻഫോഴ്സ്മെന്റ് സൈന്യവുമായി ഡിവൈൻ വേൾഡ് വരുമെന്നാണ് നേരത്തെ ഉള്ള കാൽക്കുലേഷൻ. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഡോക്ടർ എറീബസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോ മിസ്റ്റർ എക്സ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം വളരെ വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും എറീബസ് വരരുത്. സക്രോറിയെയും മിസ്റ്റർ എക്സ് ഉൾപ്പെടെ സകലരും കൊല്ലപ്പെട്ടാലും ഈ സരനെതിരെ പ്രതികരിക്കണമെങ്കിൽ ഡോക്ടർ എറീബസ് പുറത്തുണ്ടാകണം. അതുകൊണ്ട് എറീബസ് യുദ്ധത്തിന്റെ ഭാഗമാകരുതെന്നാണ് മിസ്റ്റർ എക്സ് ഡോക്ടർ ബ്ലാക്ക് എന്ന എറീബസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് സക്രോറിയയിലെ ആളുകൾ പരസ്പരം സംസാരിക്കുകയാണ്. നമുക്ക് അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇവിടെ ഒരു സംഭവമുണ്ട്. അതിശക്തരായ ആളുകളെയാണ് ഈ മാഗ്നറ്റിക് പവർ ചേഞ്ച് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. ശക്തരല്ലാത്ത ആളുകൾ ഒരുപാട് പേര് ആ 10 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലുണ്ട്. അവർക്ക് ഈ പ്രഷർ അങ്ങനെ അനുഭവപ്പെടുന്നില്ല. അവർ മിസ്റ്റർ എക്സിനെ അടുത്തോട്ട് വന്നു. മിസ്റ്റർ എക്സിനോടായി അവർ പറഞ്ഞു, സർ നമുക്ക് ഈ പാനലിനെ ആക്രമിക്കാം, ആ പാനലാണ് ശല്യം ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ സക്രൂറി അവരോട് പറഞ്ഞു, അതുകൊണ്ടൊന്നും കാര്യമില്ല, അത് അത്തരമൊരു സൃഷ്ടിയാണ്. അതല്ല സർ, നമ്മൾ ഇങ്ങനെ നിന്നാൽ പെട്ടുപോകും. അത് പറഞ്ഞിട്ട് ഡിവൈൻ വേൾഡിൻ്റെ ആ സൈന്യത്തിലെ ശക്തരല്ലാത്ത ആളുകൾ അവരുടെ കൈവശമുള്ള ഡിവൈൻ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ആകാശം മുഴുവൻ ഏകദേശം കവർ ചെയ്തിരിക്കുന്ന ആ പാനലുകളെ ആക്രമിക്കുകയാണ്. ആ പാനലുകളിലേക്ക് വെടിയുണ്ടകളും റോക്കറ്റുകളും ഷോർട്ട് റേഞ്ച് മിസൈലുകളും ഒക്കെ കപ്പലുകളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയച്ചു തുടങ്ങിയപ്പോൾ അതിന് മറുപടി ഉണ്ടാവുകയാണ് ആ പാനലുകളുടെ ഭാഗത്ത്. ആ പാനലുകളുടെ അടുത്തേക്ക് വെടിയുണ്ടകളും ആ ഷോർട്ട് റേഞ്ച് മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ പാഞ്ഞു വരുമ്പോൾ പാനലുകൾക്ക് ഏകദേശം 50 മീറ്റർ അടുത്തെത്തുമ്പോൾ തന്നെ ആ സംഭവങ്ങൾ പതുക്കെ അലിഞ്ഞില്ലാതാവുകയാണ്, അവ അപ്രത്യക്ഷമാവുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണത്. അതിശക്തമായ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ആ പാനലുകളുടെ തൊട്ടടുത്തെത്താറായപ്പോൾ പെട്ടെന്ന് വായുരങ്ങ് അലിഞ്ഞില്ലാതെ അവ പൊട്ടിച്ചിതറുകയാണ്. ഇതൊക്കെ ലെവി ഗാരിസണും ടീമും കാണുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ സകലരും അന്തപ്പെട്ട് നിൽക്കുമ്പോൾ താഴെ ഡിവൈൻ വേൾഡിന്റെ ആളുകൾ ആ പാനലുകളെ ആക്രമിച്ചതിന് ഒരു ഫലമുണ്ടാവുകയാണ്. മിസ്റ്റർ എക്സിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിച്ചിതറി. അത് ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ കൺമുമ്പിൽ വെച്ച് പൊട്ടിച്ചിതറുമ്പോൾ അത് അടുത്ത് നിൽക്കുന്ന ആളിലുണ്ടാക്കുന്ന ഭയം വാക്കുകൾക്ക് അപ്പുറമാണ്. ആ ബോഡി ഇങ്ങനെ പൊട്ടിച്ചിതറുമ്പോൾ പല കഷ്ണങ്ങളും പലരുടെ പുറത്ത് തെറിച്ചു വീഴുന്നുണ്ട്. ശരിക്കും ഭയന്നുപോയ ഒരു നിമിഷമാണത്. ആ ഭയം പെട്ടെന്ന് കൂടുകയാണ്. കാരണം ആ കൂട്ടത്തിൽ പലരും പൊട്ടിച്ചിതറി തുടങ്ങി. ആരാണ് അടുത്ത് പൊട്ടിച്ചിതറുന്നതെന്ന് മാത്രം ആർക്കും അറിയാൻ കഴിയത്തില്ല. ഇവിടെ ഒരാൾ പൊട്ടിച്ചിതറുമ്പോൾ അടുത്ത് സംഭവിക്കുന്നത് ഇവിടെയായിരിക്കും. പല ഭാഗത്തുനിന്നും ആളുകൾ ഇങ്ങനെ പൊട്ടിച്ചിതറി തുടങ്ങി. യഥാർത്ഥത്തിൽ ഡിവൈൻ വേൾഡിലെ ആ സൈന്യത്തിൻ്റെ ഭാഗമായ ആളുകളെ മുഴുവൻ ഇപ്പോൾ സരേന്റെ പിന്നണിയിലുള്ള ആ കപ്പലിലെ സ്ക്രീനുകളിൽ വിസിബിളാണ്. ആ സ്ക്രീനിൽ കിടന്ന ആളുകളുടെ നേരെ അവിടെ മൗസ് കൊണ്ടുവരുന്ന ജോലി മാത്രമാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളേക്കുള്ളത്. അതിനൊരു തമാശ പോലെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആളുടെ ഇടയിൽ നിൽക്കുന്ന ആളേക്ക് അയാൾ പൊട്ടിക്കുകയാണ്. അയാൾക്ക് ഭയങ്കര രസം. മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ നിമിഷം അയാൾ പൊട്ടുകയാണ്. സകല ആളുകളും മുകളിലുള്ള പാനലുകളുടെ ആക്രമണ ശേഷിക്ക് ഉള്ളിലാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. അത് ലെവിക്ക് മനസ്സിലായി. ലെവി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, എത്ര ശക്തിയിൽ ഇടിച്ചാൽ ആ പാനലുകൾ മുഴുവൻ തകർക്കാം. അതാണ് ലെവി ആലോചിക്കുന്നത്. ലെവി അങ്ങനെ ആലോചിക്കുന്ന ആ നിമിഷത്തിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. ഒരു ടീം പെട്ടെന്ന് ആ ഡിവൈൻ വേൾഡിൻ്റെ ഭടന്മാർക്കിടയിലേക്ക് കടന്നു വരികയാണ്. സരേന്റെ പോരാളികളാണ് വന്നിരിക്കുന്നത്. അവരൊരു പ്രത്യേക ഡ്രസ്സ് ധരിച്ചിരിക്കുകയാണ്. ആ പോരാളികൾ സ്പീഡ് ബോട്ടിലാണ് അങ്ങോട്ട് വരുന്നത്. ആ സ്പീഡ് ബോട്ട് വന്ന ആളുകൾ സ്ട്രക്കായി നിൽക്കുന്ന കപ്പലിനടുത്തേക്ക് വരികയാണ്. ഒരു കപ്പലിലേക്ക് അവരങ്ങ് കയറി. സകലർക്കും ആ കാഴ്ച കാണാം. കപ്പലിൻ്റെ മുകൾ ഭാഗത്ത് ഡക്കിൽ പല ഭാഗത്തുമായി ആളുകൾ എങ്ങനെ സ്ട്രക്കായി നിൽക്കുകയാണ്, ചലിക്കാൻ കഴിയാതെ. എന്നാൽ അവർക്കെല്ലാവർക്കും ജീവനുണ്ട്. കണ്ണുകൾ ചലിക്കുന്നുണ്ട്, കാല് മാത്രം ചലിക്കുന്നില്ല. കൈകൾക്കും ഇപ്പോൾ ചലനശേഷി നഷ്ടമായിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് സരേന്റെ പോരാളികൾ ആ കപ്പലിലേക്ക് കയറുന്നത്. ആളുകൾ അന്തം വിട്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ ആ പോരാളികൾ ആ കപ്പലുകളിലുള്ള ആളുകളുടെ കഴുത്തങ്ങനെ വെട്ടിവെട്ടി പോവുകയാണ്. പതുക്കെ പതുക്കെ വെട്ടിവെട്ടി കളയുകയാണ്. തലകൾ അടർന്നു വീഴുമ്പോൾ
ബോഡികൾ ഇപ്പോഴും സ്ട്രക്കായി അങ്ങനെ നിൽക്കുക. ഒരു കപ്പലിലെ മുഴുവൻ ആളുകളെ കൊന്നു കഴിയുമ്പോൾ അവർ അടുത്ത കപ്പലിലേക്ക് തീങ്ങുകയാണ്. അടുത്ത ഏതാനും മണിക്കൂറുകളിൽ ഈ കാഴ്ച ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നൊന്നായി സകല സൈനികരെയും കൊല്ലപ്പെടുകയാണ്. അവസാനം മിസ് എക്സും 18 ആർച്ച് ഏഞ്ചൽസുമാണ് അവശേഷിക്കുന്നത്. ഭൂമിയിലെ ദൈവങ്ങളെന്ന് സ്വയം വിളിച്ച ആ ടീം ഇതാ 19 ആളുകളായി ചുരുങ്ങിയിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് സരയിൻ്റെ ആ കൊലയാളികളെത്തി. മിസ് എക്സിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ലെവി ഗാരിസനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. മിസ് എക്സ് ഒരുപാട് മാജിക്കൽ പവറുള്ള അതിശക്തനായ പോരാളിയാണ്. ആ മിസ് എക്സുമായി ഒന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് ലെവി ഗാരിസന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹം ഉള്ള ലെവി നോക്കി നിൽക്കുമ്പോൾ സരയിൻ്റെ ഒരു കൊലയാളി മിസ് എക്സിൻ്റെ കഴുത്തിൽ ഒരറ്റ വെട്ട്. മിസ് എക്സിനും ആ കാഴ്ച കാണാം. അയാളുടെ കഴുത്ത് അറ്റ്, അയാളുടെ തല തെറിക്കുന്നത്. ഇതേ അനുഭവം തന്നെ ആ 18 ആർച്ച് ഏഞ്ചൽസിന് ഉണ്ടാകുമോ എന്ന് സംശയത്തോടെ ലെവി ഗാരിസൺ നോക്കുമ്പോൾ അവർ വാള് തിരിച്ച് ഉറയിലിടുന്ന കാണുന്നത്. ആ 18 ആർച്ച് ഏഞ്ചൽസും അപ്രതിരോധമായ ശരീരശേഷി ഉള്ളവരാണ്. ഒരു ആയുധത്തിനും അവരെ തകർക്കാനാവില്ല. അതുകൊണ്ടായിരിക്കുമോ ആ കൊലയാളികൾ വാളുകൾ ഉറയിലേക്ക് ഇട്ടത്? അങ്ങനൊരു ചിന്ത സൈറസ് ലെവിയോട് പങ്കുവച്ചപ്പോൾ ലെവിയും ഒന്നും പറയാനാകാതെ ആ കൊലയാളികളെയും ആർച്ച് ഏഞ്ചൽസിനെയും നോക്കുകയാണ്. 18 അംഗങ്ങളടങ്ങിയ സക്കോറിയ ടീമിനോട് ഒന്ന് ഏറ്റുമുട്ടണമെന്നുള്ളത് ലെവിയുടെ ദീർഘനാളത്തെ ആഗ്രഹമാണ്. ആ 18 പേരും നിശ്ചലരായി തൊട്ടുമുമ്പുള്ള കൊലയാളികൾ നോക്കി നിൽക്കുമ്പോൾ കൊലയാളികൾ ഒരാൾ പ്രത്യേകം തയ്യാർ ചെയ്ത് കൊണ്ടുവന്ന ഒരു വാള് വലിച്ചെടുത്തു. ആ വാളിന് 2 തലങ്ങളുണ്ട്, ശരിക്കും തിളങ്ങുന്ന ഒരു വാൾ. ആ വാള് കണ്ടപ്പോൾ തന്നെ ആ 18 സക്രോളിയുടെ മുഖം വല്ലാതങ്ങ് വിവർണമാവുകയാണ്. അവർക്കറിയാം ആ മെറ്റൽ എന്താണെന്ന്. ആ മെറ്റൽ കണ്ടപ്പോൾ അവരുടെ മുഖം വിളറിയെന്ന് മാത്രമല്ല, വല്ലാത്തൊരു ഭയം ഉണ്ടാവുകയാണ്. സരയിൻ്റെ പിന്നിലുള്ള ശക്തികളെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ആ വാള് കാണിക്കുന്നത്. ആ സൂചന അവൻ വല്ലാത്തൊരു ഭയം ഉണ്ടാക്കുകയാണ്. ആ ഭയം അവൻ കൂടി വരുന്ന ആ നിമിഷത്തിൽ ആ കൊലയാളി ആ വാള് സക്രൂറിൽ ഒരാളുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുകയാണ്. ഒരച്ച കുത്ത്, അയാൾ വലിക്കുന്നു, സക്രൂറിയ താഴേക്ക് വീഴുന്നു. ഇത് 18 തവണ ആവർത്തിക്കപ്പെട്ടു. ആ 18 സക്രൂറികളും അവ നിന്ന വിവിധ കപ്പലുകളിൽ നിന്ന് താഴേക്ക് വെള്ളത്തിലേക്ക് വീഴുന്ന കാഴ്ച അങ്ങ് ദൂരെ നിൽക്കുന്ന ലെവി ഗാരിസണും സൈറസും കൃത്യമായി കാണുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ലെവിക്കും സൈറസിനൊക്കെ ഉള്ളത്. ലെവി ഗാരിസൺ പതുക്കെ ലെവിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് പുറകോട്ട് നീങ്ങി തുടങ്ങി, കൂടെ സൈറസ്. ലെവിയുടെ ലക്ഷ്യം സറൈൻ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ആ പാനലിനെ ഇടിച്ച് തകർക്കുക എന്നുള്ളതാണ്. അത് തകർത്തില്ലെങ്കിൽ സഖ്യസേന പൂർണ്ണമായും കൊല്ലപ്പെടുമെന്നുള്ള ഒരു തോന്നൽ ഇപ്പം ലഭിക്കുന്നുണ്ട്. ഏത് ഭാഗത്ത് ആക്രമിക്കണമെന്നാണ് സൈറസും ലെവിയും ആലോചിക്കുന്നത്. ഇതേ ആലോചന തന്നെയാണ് താഴെ ലെവിലേക്കുമുള്ളത്. ലെവിലെയും സരയിനെതിരെ ഒരു ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ആക്രമിക്കാതിരുന്നാൽ സരയിൻ നിമിഷ നേരം കൊണ്ട് അവരെ കൊന്നൊടുക്കും. അക്കാര്യത്തിൽ ലെവിലേക്ക് സംശയമില്ല. ബ്ലാക്ക് ഹോക്ക് ആ പിന്നണി കപ്പലിലെ കൺറൂമിൽ നിന്ന് ഈ കാഴ്ചയൊക്കെ വീക്ഷിക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അതാണ് ബ്ലാക്ക് ഹോക്കും ഷീൽഡിലെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലെവി ഗാരിസൺ ആ സോളാർ പാനൽ ഷീൽഡിന്റെ പുറകിലോട്ട് ഇറങ്ങി അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഈ നിമിഷത്തിൽ ബ്ലാക്ക് ഹോക്ക് സ്മിത്തിനോട് ചോദിച്ചു, സർ നമ്മൾ അറ്റാക്ക് ചെയ്യല്ലേ? അതിന് മറുപടി പറയാതെ സ്മിത്ത് പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് ആ വിമാനങ്ങളുടെ പൈലറ്റുമാർക്ക് കൊടുക്കുകയാണ്. വിഡ്രോ, പിന്മാറാനുള്ള നിർദ്ദേശമാണ് സ്മിത്ത് പൈലറ്റുമാർക്ക് കൊടുത്തത്. സർ പിന്മാറാനോ? അതെ, നമ്മൾ പിന്മാറുകയാണ്. സ്മിത്തിൻ്റെ നിർദ്ദേശം കിട്ടിയതും ആകാശത്ത് ഫ്ലോട്ടിൽ നിൽക്കുകയായിരുന്ന ആ പൈലറ്റുമാർ സാവധാനം ആക്ട് ചെയ്തു തുടങ്ങി. ആ പൈലറ്റുമാരുടെ വിമാനത്തിൽ ആക്ടിവേഷൻ സിഗ്നൽ വർക്ക് ചെയ്തു തുടങ്ങുകയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് രസകരമായൊരു കാഴ്ചയാണ്. ആ സോളാർ പാനലുകൾ എങ്ങനെയാണോ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതേപോലെ തിരിച്ചു വരികയാണ്. പതുക്കെ പതുക്കെ അത് വിമാനത്തിൻ്റെ ബാക്കി ഭാഗമായി മാറി. അതേപോലെ തന്നെയാണ് ആ ഡ്രോണുകൾ, അവ തിരിച്ച് വിമാനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു. എല്ലാം കൂടി ഒരു 10 മിനിറ്റ് സമയമെടുത്തുകയാണ്. ആ 10 മിനിറ്റ് കൊണ്ട് ആ 12 വിമാനങ്ങളിലേക്ക് ആ എൻ്റെ സോളാർ പാനലൊന്ന് മാറി.
സോളാർ പാനലിനെ ഒറ്റയിടിക്ക് നശിപ്പിക്കാനായി അനുയോജ്യമായ സ്ഥലം നോക്കി ഒരു കപ്പലിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ ഇപ്പോൾ അയാൾ കാണുന്നത് 12 വിമാനങ്ങളും തിരിച്ചു പറന്നു പോകുന്നതാണ്. സോളാർ പാനലുകൾ അവിടെയില്ല. ലവീകരസിനെ മാത്രമല്ല, ആ കടലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഇത് അക്ഷരാർത്ഥം ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന മേഖലകളിൽ കാണുന്ന ആളുകളൊക്കെ അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. സഖ്യസേനയെ സരൈൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്നാണ് സകലരും കരുതിയിരുന്നത്. അതിന് വിരുദ്ധമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ലാബ് ഓഫ് കോഴ്സിന് തകർത്തിന് ശേഷം സഖ്യസേനയെ ആക്രമിക്കാതെ സരൈൻ പിന്മാറിയിരിക്കുന്നു. ഡിഫൻഡർ ഓഫ് ഗാലക്സി എന്ന സരൈൻ്റെ സൈന്യം സർവശക്തമാണ്. അവർക്ക് ഉറപ്പായും ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിയാൽ സഖ്യസേനയെ പരാജയപ്പെടുത്താൻ പറ്റും. പക്ഷെ അതിന് അവർ ശ്രമിക്കാതെ പിന്മാറിയിരിക്കുകയാണ്. ഈ കാര്യം സകലരെ അമ്പരപ്പിക്കുന്ന പോലെ ബ്ലാക്ക് ഹോക്കിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ഹോക്ക് സുമിത്രയോട് വീണ്ടും ചോദിച്ചു, സാർ എന്താ ഇത്, നമുക്ക് ആക്രമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമല്ലേ? അതിന് സ്മിത്ത് മറുപടി ഒന്നും പറയാതെ ബ്ലാക്ക് ഹോക്കിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് ലെവിലെയും ടീമും നിൽക്കുന്ന ഭാഗത്തേക്ക് ലെവി ഗാരിസൺ മടങ്ങിയെത്തി. ലെവി ഗാരിസനെ കണ്ടതും ലെവിലെ ഓടി ചാടി ഒന്ന് ലെവിയെ കെട്ടിപ്പിടിക്കുകയാണ്. ലെവിക്ക് ലെവിലെ കണ്ട ഒത്തിരി സന്തോഷം. ലെവിലെ ഒരു കൊച്ചുകുട്ടിയാണ്, 12 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു പെൺകുട്ടിയാണ്. പക്ഷെ അവൾ ഇന്ന് രാഷ്ട്രത്തിന് വേണ്ടി അവളുടെ ജീവൻ കളയാൻ വരെ റെഡിയായി ആ യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിച്ചു. ആ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ലെവിക്ക് വല്ലാത്തൊരു സന്തോഷം വരികയാണ്. ലെവി ലെവിയുടെ തലയിൽ തലകൂടിക്കൊണ്ട് അവളോട് പറഞ്ഞു, മോളെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അവരങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ ഒത്തിരി ആളുകൾ അവർക്ക് ചുറ്റും വന്നു. അവർക്കറിയേണ്ടത് ലെവി ഗാരിസൺ എവിടെയായിരുന്നു എന്നാണ്. ടൈറ്റൻ ഗോഡ് ഓഫ് വാറും കൂടെ ഉള്ളവരൊക്കെ ലെവി ഗാരിസണെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലെവിയെ അവർക്ക് കിട്ടിയതേയില്ല. അതുകൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. അതിനെ മറുപടി പറഞ്ഞത് ലെവിയല്ല, അത് ബ്രിഗേഡ് ജനറൽ മറുപടി പറഞ്ഞത്. ബ്രിഗേഡ് ജനറൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഈ സരൈൻ എങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുത്തതെന്ന്? ആ സരൈനെ ആക്രമിച്ചത് ലെവി ഗാരിസന്റെ ടീമാണ്. അതും ഡിവൈൻ വേൾഡിന്റെ വേഷത്തിൽ, ഡിവൈൻ വേൾഡിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അതിനെന്താ ചെയ്യുന്നറിയോ, ഡിവൈൻ വേൾഡിന് അകത്തേക്ക് കയറി ഡിവൈൻ വേൾഡിന്റെ ആയുധങ്ങൾ മോഷിച്ചു. ഡിവൈൻ വേൾഡിലെ ഒത്തിരി ആളുകളെ കൊന്നൊടുക്കി. സരൈന്റെ രംഗപ്രവേശമാണ് യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമില്ല. ആ കാര്യം ലെവി ഗാരിസണാണ് ചെയ്തതെന്ന് കേട്ടപ്പോൾ സകലർക്കും ലെവിയുടെ സ്ട്രാറ്റജിയിൽ ശരിക്കും ബഹുമാനം തോന്നുകയാണ്. അപ്പോഴും ആളുകളുടെ മനസ്സിൽ ആ ഒരു സംശയമുണ്ട്, ആരാണ് മിസ്റ്റർ എക്സിന്റെ ഇരുപുറവും ഉണ്ടായിരുന്ന ആ 4 യോദ്ധാക്കളെ നിമിഷ നിറുകൊണ്ട് കൊന്ന ആ അമ്പുകൾ അയച്ചത്? കഥയുടെ ഈ ഭാഗം ഞാനോട് അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലവി ഗാരിസന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.